believe that the Indian people should rule India. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഭരിക്കണം എന്നാണ്. We do not believe that India should be run by one person, one idea. We believe that every single voice, every single person's voice must be heard in this country. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയും ഒരു ആശയവുമാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്. മറിച്ച് ഈ ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും ചിന്തയും ഓരോ വ്യക്തിയുടെയും ശബ്ദവും ഓരോ വ്യക്തിയുടെയും ആശയവുമായിരിക്കണം ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നും നയിക്കേണ്ടതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. So the difference between the BJP, RSS and the Congress, UDF is the following. അതുകൊണ്ട് BJP, RSS-ഉം കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നു. They say that if we do not agree with you, we do not believe in what you believe, we will crush you and destroy you. അവര് പറയുന്നത് BJP, RSS പറയുന്നത് ഞങ്ങളുടെ ചിന്താധാരയോട് ഞങ്ങളുടെ ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർത്തു കളയുമെന്നാണ്. As the Prime Minister said, Congress Mukt Bharat. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം അതാണ് അവരുടെ ചിന്താഗതി. Meaning we will erase the idea of the Congress from India. അതായത് കോൺഗ്രസ് എന്ന ആശയത്തെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവരെ എതിർക്കുന്നവരെ മുഴുവൻ തുടച്ചു നിൽക്കുന്ന ഒരു ചിന്താധാര. And what the Congress says to Narendra Modi in return is we do not agree with you. പക്ഷേ കോൺഗ്രസ് അതിന് മറുപടിയായി നരേന്ദ്രമോദിയോട് പറയുന്നത് ഞങ്ങൾ താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നില്ല. We will fight you to convince you that you are wrong. ഞങ്ങൾ നിങ്ങളോട് പോരാടും നിങ്ങളെ എതിരിടും എന്നിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾ തെറ്റാണെന്ന്. We will beat you in the election. ഞങ്ങൾ നിങ്ങളെ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തും. But we will not use violence against you. പക്ഷേ ഒരിക്കലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അക്രമം ഉപയോഗിക്കുകയില്ല. Even though we don't agree with you, we respect the idea that you should have a voice. നിങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല നിങ്ങളുടെ ആശയങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകണം നിങ്ങളുടെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. And we will use love and non-violence to convince you that you are wrong. നിങ്ങളോട് നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം വയലൻസിന്റേതല്ല സ്നേഹത്തിന്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. And no matter how many times you attack us and abuse us, harm us, beat us, you will always get a non-violent, loving response from the Congress party. Adu mathramalla ningal etra paathram etra pravashyam njangale aakramichalum adhikshepichalum upadravichalum ningalkku orikkalum njangale na reethilulla marubadi kettilla Congress party ningalodu pratigarikkunnathu samadhanathindeyum snehathindeyum bhashayil mathram aayirikkum. Because for us the voice of this country, the intelligence of this country, the beauty of this country is much bigger than any one ideology. കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ശബ്ദം ഈ രാജ്യത്തിന്റെ ചിന്താഗതി ഈ രാജ്യത്തിന്റെ സൗന്ദര്യം ഇതാണ് ഏതൊരു ഒറ്റ ആശയത്തെക്കാളും ഏതൊരു പ്രത്യേക ആശയധാരയെക്കാളും ഞങ്ങൾക്ക് പ്രധാനം ഈ രാജ്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ശബ്ദവുമാണ്. So we want every person in this country to feel that their voice matters, that their voice counts for something. ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും തോന്നണം ഞങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ ചിന്ത ഈ രാജ്യത്ത് പ്രധാനപ്പെട്ടതാണെന്ന് ഓരോ വ്യക്തിയെയും തോന്നിപ്പിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം ആശയം. And we want people to feel comfortable in this country regardless of what religion they are, what community they come from, what language they speak. We want them to feel comfortable, we want them to be relaxed, and we want them to do their work, live their life how they please. ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും ഏത് ഭാഷ സംസാരിക്കുന്ന ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് സമൂഹത്തിൽപ്പെട്ട ആളായാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും എല്ലാവരും സമാധാനത്തോടുകൂടി സുഖമായി തങ്ങൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടുകൂടി ചെയ്തുകൊണ്ട് ഇത് എന്റെ രാജ്യമാണെന്ന തോന്നലോടുകൂടി ഇവിടെ ഓരോ വ്യക്തിയും ജീവിക്കണമെന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. And I chose Kerala because you are a very very good example of this philosophy. ഞാൻ എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു എന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ എല്ലാ ജനങ്ങളും സ്നേഹത്തോടും സഹവർത്തത്തോടും കൂടി ജീവിക്കുന്നതിന്റെ സമാധാനമായി ജീവിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരളം. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത്. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority but with an openness, not with fear but with confidence.